അടുത്ത കർണാടക മുഖ്യമന്ത്രിയാകാനുള്ള ഏറ്റവും ജനപ്രീതി ആർജിച്ച വ്യക്തി സിദ്ധരാമയ്യ എന്ന് NDTV സർവേ. ബിജെപിയുടെ നിലവിലെ സ്ഥാനാർത്ഥി ബസവരാജ് ബൊമ്മൈ രണ്ടാം സ്ഥാനത്തെത്തി. റോഷിപാൽ ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധരാമയ്യയാണ് ഏറ്റവും ജനപ്രീതി ആർജിച്ച അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും കർണാടക തെരഞ്ഞെടുപ്പിന് ഇനി 6 നാൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വരുന്ന സർവേ ഫലങ്ങളൊക്കെ നിലവിൽ BJP കർണാടക ഭരിക്കുന്ന BJP സർക്കാരിനെതിരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സർവേ ഫലങ്ങളിലൊക്കെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ജനപ്രീതിയുള്ള മുൻ മുഖ്യമന്ത്രിമാരുടെ സർവേ അഭിപ്രായ സർവേ എടുക്കുമ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യയാണ് ഏറ്റവും ജനകീയനായ ജനപ്രിയനായ മുഖ്യമന്ത്രിയായി NDTV സർവേ ഫലത്തിലൂടെ വ്യക്തമാവുന്നത്. നിലവിലുള്ള BJP മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് എത്തുന്നത്. ഈ തരത്തിലാണ് BJPക്ക് എതിരായ സർവേ ഫലങ്ങളാണ് വരുന്നതൊക്കെ. ഒന്നോ രണ്ടോ സർവേ ഫലങ്ങൾ ഒഴിച്ചാൽ മറ്റ് സർവേ ഫലങ്ങളിലൊക്കെ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രാദേശികമായി കർണാടകയിലെ കന്നഡ ചാനലുകൾ നടത്തിയ സർവേകളിലും സമാനമായി തന്നെയാണ് ആ തരത്തിലുള്ള പ്രവചനങ്ങൾ തന്നെയാണ് വരുന്നത്. ഏതായാലും പ്രചാരണം അന്തിമഘട്ടത്തിൽ വളരെ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട്. അവസാന ദിവസങ്ങൾ ഏതാണ്ട് 6-ാം തീയതിയും 5-ാം തീയതിയും ഒക്കെയായി ഏറ്റവും കൂടുതൽ സമയം പ്രധാനമന്ത്രി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. 6-ാം തീയതി ഏതാണ്ട് 6 മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനായി കർണാടകയിൽ ചിലവഴിക്കുക. രാവിലെ 10 മണി മുതൽ തന്നെ ബംഗളൂരുവിൽ റോഡ് ഷോ ആരംഭിക്കും. ഏതാണ്ട് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു റോഡ് ഷോയാണ്. 44 കിലോമീറ്ററാണ് നരേന്ദ്രമോദി ബംഗളൂരു നഗരത്തിലൂടെ റോഡ് ഷോയായി പോവുക. പിന്നീട് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വീണ്ടും റോഡ് ഷോ. അത്തരത്തിലുള്ള പരിപാടികൾ BJP ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. കാരണം ഈ സർവേ ഫലങ്ങൾക്കെതിരായ ഒരു സാഹചര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന വിലയിരുത്തലുമുള്ളത് കൊണ്ട് തന്നെയാണ് BJPയുടെ മുഴുവൻ കേന്ദ്ര നേതാക്കളും ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. മാത്രവുമല്ല പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടും റിസർവേഷൻ ഉയർത്തുമെന്ന പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. JDSഉം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. ഇനി അവസാന പ്രചാരണമാണ്. ഏതാണ്ട് ഈ പ്രചാരണഘട്ടത്തിലാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. വാശിയേറെ പ്രചാരണത്തിൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമോ എന്നതാണ് അറിയേണ്ടത്. അട്ടിമറിയിലൂടെ കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ കഴിയുമോ എന്നതാണ് അറിയേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിലുള്ള ഏക സംസ്ഥാനം, ശക്തമായി ഭരിക്കാൻ കഴിയുന്ന സംസ്ഥാനം എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെ കേന്ദ്രീകരിച്ച് പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. 1 ഡസനിലേറെ BJPയുടെ ദേശീയ നേതാക്കൾ ഒരു ദിവസം ഈ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.